Hi dear friends, assalamu alaikum. Welcome back to Dariyas kitchen. In this recipe, kooduthal chelavukalonnum illathe ethrayum pettanna thanne namukku veettil undaakki edukkan pattiya nalla oru adipoli peanut butter inde recipe aayittana innu njan vannittullathu. Appo namukku pettanna thanne vidilottu pogam. Appo adinayittu da korchu nilakkadala avade tholakke kalanju eduthittulladana idu. Idu varutha kadalana ennal namukku just onnu choodaakki edukkam. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്റെ മിക്സിന്റെ ജാറ് ചെറിയതായതുകൊണ്ട് ഞാൻ രണ്ട് ബാച്ചാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഇവിടെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പൊ കുറച്ച് ബട്ടറും ഒപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ക്രീമി പരിവാവുന്നത് വരെ ഒന്ന് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണിത്. കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടാവും. നമ്മൾ ബ്രെഡിലൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണത്. അപ്പൊ ഇനി നമുക്ക് ഇത് ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാം. ഒരു മൂന്നാഴ്ച വരെയൊക്കെ എന്തായാലും കേടുകൂടാതെ അത് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ ബ്രെഡിലൊക്കെ കുട്ടികൾക്ക് സ്നാക്സിനൊക്കെ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. കുട്ടികൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൂടുതൽ ചെലവുകളൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പീനട്ട് ബട്ടർ തന്നെയാണിത്. അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.